ഇന്റർവ്യൂവില് ഒരു പെൺകുട്ടി ഒരു ബസ് ഡ്രൈവറായിട്ട് പ്രതികരിക്കണം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ദൃശ്യത്തിലേക്ക് പോകാം. നിങ്ങളിപ്പൊ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ ആ പെൺകുട്ടി ആ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടാണ് അത് പ്രതികരിച്ചത്. പക്ഷെ അത് നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. കാരണം ആ പെൺകുട്ടി വീഴേണ്ടതായിരുന്നു, ഇയാൾ ഓവർടേക്ക് ചെയ്ത് വളരെ സ്പീഡിലാണ്, എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയണത് എന്താണെന്നറിയോ, നിങ്ങള് ഈ ബസ്സുകാര് പ്രത്യേകം ഇത്രയും ജീവനും വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയോടെ ഓടിക്കണം. ഇപ്പൊ ആ പെൺകുട്ടി പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. കാരണം ചേട്ടാ ഞങ്ങൾക്കൊക്കെയും വണ്ടി ഓടിക്കണ്ടേ ഈ റോട്ടി കൂടി എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ആ അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ പറയണത് എന്താണെന്നറിയോ, ഇത്തിരി കൂടി ഈ ബസ്സൊക്കെ ഓടിക്കണവര് ഇത്തിരി കൂടി ശ്രദ്ധയോടെ ഓടിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഞാനിപ്പൊ ഇത് പറയാൻ കാരണം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു അനുഭവം. ഞാന് എറണാകുളത്ത് ഇതുപോലെ ബസ് കയറിയപ്പ വളരെ അപ്പൊ ഞാൻ കയറിയപ്പോ ഭയങ്കര തിരക്കായ ബസ്സായിരുന്നു, ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ കയറിയപ്പോ ഒരു അമ്മ ഇതുപോലെ എന്നോട് പറഞ്ഞു, മോളെ കുറെ നേരമായി ഈ ഡ്രൈവർ വളരെ സ്പീഡിൽ ചെന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോ ഞങ്ങളൊക്കെ വീണു പോണേന്ന്, എനിക്ക് കൈക്ക് വയ്യ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും അപ്പൊ രണ്ട് സ്റ്റോപ്പ് വരെ ഇയാൾ ഇത് തന്നെയാണ് ചെയ്യണത്. മുമ്പില് കുറെ ടൂ വീലറുകാർ പിള്ളേരും ഉണ്ട്, നമുക്ക് പേടിയാവും, പുള്ളിക്കാരനെ അതറിയാൻ പറ്റുമായിരിക്കും, പെട്ടെന്ന് നിർത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ടാവും. പക്ഷെ നമ്മള് ഈ ബസ്സിൽ നിന്ന് ഇത് കണ്ട് പേടിക്കണേന്ന്. അപ്പൊ ഞാനപ്പോ ആ ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഫോട്ടോ വെച്ച് വരെയാണ്. പക്ഷെ രണ്ടുമൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ. കാരണം പേടിയാണ്, ഇതുപോലെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പൊ ഞാൻ എന്റെ അനുഭവം, അപ്പൊ വേറെ ഇത്രയും പേരുണ്ടായിട്ട് ആരും പ്രതികരിക്കണില്ല. അപ്പൊ ആ ടിക്കറ്റ് കൊടുക്കണ അയാളും പറഞ്ഞു എന്നോട്, ചേച്ചി മാത്രമാണല്ല പ്രതികരിച്ച, ബാക്കി എല്ലാവരും ഇത് ഒന്നും പറയണില്ലെന്ന്. ശരിയാണ്, ആരും പ്രതികരിക്കണില്ല. ഇപ്പൊ നമ്മൾ പ്രതികരിച്ചാലും ആരും നമുക്ക് സപ്പോർട്ടും ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയൊന്നും ആകരുത്. നല്ല രീതിയിൽ പ്രതികരിക്കണവരോട് സപ്പോർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ നാളെ നമുക്കും എന്തെങ്കിലും വരുമ്പോ മറ്റുള്ളവരുണ്ടാവും എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവും. പക്ഷെ ഞാൻ കണ്ടേക്കണേക്ക ആരെങ്കിലും ഒരാൾ പ്രതികരിച്ച എല്ലാരും മാറി നിൽക്കും. പിന്നെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കണം. വണ്ടിയാണ്, എല്ലാവർക്കും മനഃപൂർവ്വം കൊണ്ടേ ഒന്നും ചെയ്യണതല്ല. ഇപ്പൊ നിസ്സാരം ഒരു വണ്ടി ഇടിച്ചെന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കരുത്. കാരണം അതൊക്കെ സംഭവിച്ചു പോണേ, മനഃപൂർവ്വം അല്ലല്ലോ. അപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വണ്ടി മുട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തെറി പറയുകയും ഉന്തലും തള്ളലൊക്കെയാണ്. അതിനു പകരം നമ്മ മര്യാദ രീതിയിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് പറയുക അല്ലേ. അങ്ങനെ നല്ല രീതിയിൽ പെരുമാറിയാ അതല്ലേ. അപ്പൊ ഈ പെൺകുട്ടി നല്ല രീതിയിൽ പെരുമാറണപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ കാര്യങ്ങൾ ആ പെൺകുട്ടി പറയുകയും ചെയ്തു, ആ വണ്ടി തടഞ്ഞു നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. കാരണം ചേട്ടാ എല്ലാവർക്കും റോട്ടിൽ കൂടി വാഹനം ഓടിക്കണം, നിങ്ങൾ മാത്രമല്ല അല്ലേ. അപ്പൊ പെൺകുട്ടി പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ അതുപോലെ എല്ലാരും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികള്, നമ്മളെല്ലാരും മനഃപൂർവ്വമല്ല. അതുകൊണ്ട് റോട്ടില് വഴക്കുണ്ടാക്കുകയും തല്ലുണ്ടാക്കാതെ ഇരിക്കുക, ഇതുപോലെ പ്രതികരിക്കണം. എന്നാലല്ലേ അവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനത് പറയാൻ വന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി എന്റെ ഓണാശംസകള്. അടുത്ത വീഡിയോയുമായി വന്നവരെ ബൈ.